വിലാസലതിക, മഹാകവി വള്ളത്തോൾ, കഥനം വിജയൻ കനകത്ത്, ഭാഗം 4. ഈ സമാഹാരത്തിൽ ആകെ 102 ഖണ്ഡങ്ങളാണുള്ളത്. ഇവയിൽ 42 എണ്ണം ഞാൻ ചൊല്ലിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കവിതകളിൽ നിന്ന് ഏതാനും ചില ഖണ്ഡങ്ങൾ കൂടി ഇവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. സംഗതിവശാൽ ഒരു അപരിഷ്കൃത ദേശത്തു പോയി താമസിക്കുന്ന പ്രിയനെ ലഭിക്കുന്നതിൽ ബന്ധുജന പ്രാതികൂല്യം നിമിത്തം നിരാശപ്രായയായി തീർന്ന യുവതി തന്റെ ഇഷ്ട സഖിയോട് പറയുന്നു, പാരാകെ പ്രതികൂലമെന്നിനെന്നാകട്ടെ, അദ്ദേഹമായി ചേരാനില്ലിനി എന്നു കാണുവതിനും പാഴായി കൊതിപ്പീല ഞാൻ. ഈ രാഗം മയിലഞ്ചി തേച്ചൊരു കരത്തിൻ്റേതുപോലല്ല എന്ന രാജ്യത്തെ അലങ്കരിക്കും അവിടുന്നേതാണ്ടറിഞ്ഞാൽ മതി. കാമുകൻ പ്രണയിനിക്ക് ദൂതുമുഖേന അയച്ച സന്ദേശത്തില് ഒരു അഭിജ്ഞാനവാക്യം, തന്മേഘക്കുഴൽ ചിക്കുമാളിയുടിടക്കെന്തോ ചൊടിച്ചന്നു നീ, എന്മേലേക്കടവോടെറിഞ്ഞവനി നിർപ്പൂ ഇന്നുമുണ്ടൻ വശം. നിന്മേനിക്കെതിർ നിന്നതാമതുന വാടിക്കരിഞ്ഞാലും ഇങ്ങുന്മേഷപ്രദ മുല്ലസിച്ചു ചെടിമേലുള്ളൊന്നിനെക്കാളുമേം. നല്ല നിലാവുള്ള രാത്രിയിൽ സങ്കേതസ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്ന അപ്രഗത്ഭ നായികയെ സഖി ധൈര്യപ്പെടുത്തുന്നു. ഭാലാന്തേ സഖി ചന്ദനക്കുറികളും പോർകൊങ്ക വെള്ളിക്കുടം പോലാകുംപടി വെള്ളറൗക്കയും അതിന്മേലച്ചഹാരങ്ങളും ചേലായി ചേർത്തു കഴിഞ്ഞു. വേണ്ട ഭയമിപ്പൂമ്പട്ടുടുത്തു ജ്വലശ്രീലാത്തുന്ന നിലാവിൽ മറ്റൊരു നിലാവയങ്ങു പൊയ്ക്കൊള്ളുക നീ. കാമപീഡിതയായ ഒരു നവോഢയുടെ അന്തരംഗ പ്രാർത്ഥന, സ്നാനാലങ്കാരണാദി ഞങ്ങളെ വിളിക്കാതിത്ര കാലത്തുതൻ താനായി ചെയ്തത് യുക്തമെന്നപഹസിച്ചാരെന്നെ ഇന്നാളിമാർ. സൂനാസ്ത്രാഭന ഇന്നലെ തൊടുകയേ ചെയ്തീല നിന്നാജ്ഞയാൽ ഞാൻ ആളല്ലതി നിന്നു, നീയൊരൊഴിവുൾക്കൊള്ളേണമെന്നാണമേം. ഈർഷ്യാകോപം പൂണ്ട നായികയെ നായകൻ സവിനയം പ്രസാദിപ്പിക്കുന്നു, ഭാവം ഹന്തപകർന്നു ചില്ലീണയം വില്ലാപതോളം വളച്ചേവം തീക്ഷ്ണകടാക്ഷമം കണതൊടുത്തിടുന്നതെന്തിനു നീ. ലാവണ്യായുധമൊന്നിനാൽ സുവതനെ പാരൊക്കെ വെന്നിട്ടിനി കാൽവന്തിപ്പൊരു ദാസനോടു കയറിപ്പോരുന്നു ഭാവിക്കയോ. കവിവാക്യം, ആലയവേർപ്പുകൾ വറ്റിയില്ല മുഴുവൻ വാർവൂന്തൽ കെട്ടിക്കഴിഞ്ഞീലേറ്റം മുലമൊട്ടുലച്ച നെടുവീർപ്പറ്റിയില എന്നാകിലും ചാലേ തൽക്ഷണശോഭയൽ തരളനം കാന്തന്റെ നൽചുംബനത്താലേ പേലപകാത്രിയാൽക്കപരമെന്തേതോ അതാന്തൻ സ്മരൻ. ചിരാനുരക്തരായ വധൂവരന്മാർക്ക് പ്രഥമ സമാഗമത്തിലുണ്ടായ ദശാവിശേഷത്തെ കവി പറയുന്നു, ചേലം ചേർച്ചപിടുത്ത ബാന്ധവർ പിരിഞ്ഞല്ലിംഗലാവിണ്ടലം പോലാം പച്ചിൽ വധൂവരോത്തമർ തനിച്ചായ പൊടയ്ക്കും പുലവും ലോലാത്മാക്കളവർക്കു ഹന്ത പലനാൾ ചിന്തിച്ചുറപ്പിച്ചതാം ലീലാശൈലികളൊക്കെ വിസ്മൃതിയിലായി ദുഷ്കാലശേഷത്തിനാൽ. ഈർഷ്യാവിവശയായ പ്രിയതമയെ യഥോചിതം അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ ഒരു രാത്രി കഴിച്ചുകൂട്ടിയ നായകൻ അന്നു താൻ അനുഭവിച്ച സങ്കടത്തെ സഖാവിനോട് പറയുന്നു, മാനം കൊണ്ടു മുഖം തിരിക്കലും ഇടയ്ക്കൊട്ടേറെ വീർത്തെങ്കല മാനഞ്ചുന്നൊളി നോട്ടമിട്ടവളടുക്കൽ താൻ കിടന്നീടവേ. മൗനം മുമ്പിവൾ കൈവിടട്ടെ മടി എന്ത് നീ കൊടും വാശിയാൽ ഞാൻ അന്നല്ലിൽ നടത്തിനേനൊരു തരം തീവ്രാസിതാരാവൃതം. കവിവാക്യം, നാലേ നാഴികയുള്ളു രാത്രി പുലരൻ പൂങ്കോഴിതൻ കൂകൽ കേട്ടിയിലേ കർണകഠോരമെന്നിടപെടും പ്രേയന്റെ ആ ഭാഷണം. പാലേലും മൊഴിയാളിൽ വാട്ടമുടുറങ്ങുന്ന സ്മരസ്വാമിയെക്കാലെ പള്ളി ഉണർത്തുവാനുതകിടും വൈതാളി ഉൽഗീതമായി. ലീലാഗൃഹത്തിൽ പ്രവേശിച്ച നായകൻ വാസക സജ്ജികയായ പ്രിയതമയുടെ കിടപ്പു കണ്ടിട്ട് സഹ ഉദുഖം വർണ്ണിക്കുന്നു, കാലേതാനും മടക്കി തുടതുടയുടമേൽ ചേർത്ത നിന്നബ്ജമാല്യം പോലെ വാരിക്കുമേൽ നീട്ടിയ രുചിരവലങ്കയ്യലങ്കാരമാക്കി
மேலே வன்போர் முலப்பொன்னணிஜி தொருமிடம் கை கவிழ்த்தட்டி நேகிச்சேலேறும் கண்ணடச்சன் சசிகலிகைதா வெண்ணபஸில் செய்ப்பூ. പരിഹാസ ശീലമാരായ സഖികൾ അറിഞ്ഞെങ്കിലോ എന്നോർത്ത് വിശേഷിച്ചും സാധ്വസപ്പെടുന്ന നവോഡയെ ഇംഗിതജ്ഞനായ നായകൻ ധൈര്യപ്പെടുത്തുന്നു. യാമം രണ്ടു കഴിഞ്ഞു രാവിനധുന നിദ്രാസമാശ്ലേഷണ വ്യാമർദ്ധത്തിൽ മയങ്ങി ലോകമഖിലം പൂമച്ചിൽ നമ്മാത്രമായി കാമം പോലൊളിതെന്നുകർന്ന മലരിന്നുണ്ടോ പരിക്കേൽക്കുമാറോ മൽത്തോഴികൾ ദിവ്യദൃഷ്ടികളുമല്ലെന്തിന്നു പേടിപ്പൂനീ. രാത്രിയിൽ കാന്താർത്തിനിയായി സങ്കേത സ്ഥലത്തേക്ക് പോകുന്ന നായികയ്ക്കു വഴിക്ക് വെച്ചു തന്റെ പ്രിയ സമാഗമം ലഭിച്ച സംഗതി അവരുടെ അന്തരംഗ സഖി മറ്റൊരു സഖിയോട് പറയുന്നു. കോരോതിർണതമിശ്രമം വഴിയിൽ വെച്ച കോമളാംഗത്തിൽ വന്നാരോ മുട്ടി അതിൽ തനിക്കൊരു ഭയം തോന്നിയില്ല എന്നാകിലും ആരോ മഞ്ചിതയായി വിയർത്തവൾ വിറക്കൊള്ളാതിരുന്നീല മറ്റോരോ നോതുവതെന്തിനിന്നവിടമേ തോഴിക്കു സങ്കേതമായി. താൻ കാമിച്ചു വരുന്ന പുരുഷന് വരന് യോഗ്യത മതിയായില്ല എന്ന് വെച്ച് ബന്ധുക്കൾ നിഷേധിച്ച വിവരം അറിഞ്ഞിട്ട് അത്യുത്കണ്ഠിതയായ ഒരു സുന്ദരി പ്രിയ സഖിയോട് ആവലാതി പറയുന്നു. ശ്രീയാണു ഉർവശിയാണു ശീലാപതിയാണെന്നൊക്കെ നാട്ടാർ വെടുപ്പായ അഹന്ത പുകഴ്ത്തുമീ മൊഴികളൽ കർണം തഴമ്പിച്ചുമേ പ്രേയാനോടൊരുമിപ്പതിന്നു തടവില്ലാത്തോരു സാധാരണ സ്ത്രീയായാൽ മതിയായിരുന്നു വിധിദാനെന്നെ ചതിച്ചു വൃഥാ.